Hi viewers, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് പനീർ മസാലയാണ്. ഇത് ദാബ സ്റ്റൈലിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. ദാബയിലും സ്ട്രീറ്റ്സിലും ഒക്കെ കിട്ടുന്ന നല്ല തിക്ക് ആയിട്ടുള്ള പനീർ ഗ്രേവി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് ആവശ്യമായ സാധനങ്ങൾ: ഒരു കാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, 2 സ്പൂൺ ഗ്രീൻ പീസ്, ഒരു സവാള. അടുത്തായിട്ട് എടുത്തിരിക്കുന്നത് ടൊമാറ്റോ പ്യൂറി. ഞാനിത് 3 തക്കാളി അരച്ചെടുത്തതാണ്. ഇത് നിങ്ങൾക്ക് കടകളിലും അവൈലബിൾ ആണ്. ഇനി വേണ്ടത് ഒരു 10-15 പനീർ ക്യൂബ്സ്. ഇതൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്കിനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ എടുത്തിട്ട് 2 സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് മെൽറ്റായി വന്ന ശേഷം പനീർ ക്യൂബ്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കിത് വറുത്തെടുക്കാം. ചെറിയ തീയിൽ എല്ലാ സൈഡും ഒന്ന് ബ്രൗൺ ആകുന്ന വരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ പനീർ നെയ്യിൽ വറുത്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതേ നെയ്യിൽ ഞാൻ 1 സ്പൂൺ പെരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ആഡ് ചെയ്ത ശേഷം നമുക്കിത് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളി ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രീൻ പീസ് 2 സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചിയും ക്യാപ്സിക്കും ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഇഞ്ചിയുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കവും ഗ്രീൻ പീസും ഒക്കെ വേഗം വേവും, അതിനധികം ടൈം വേണ്ട. ഏകദേശം 1-2 മിനിറ്റ് ഞാനിത് വഴറ്റിയിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മുടെ ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ പ്യൂരി നിങ്ങൾക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഏകദേശം ഒരു 2-3 ടൊമാറ്റോ അരച്ച് എടുത്താൽ മതി. ഈ ടൊമാറ്റോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് മസാലകൾ ഓരോന്നായിട്ട് ചേർക്കാം. ഞാനിവിടെ എല്ലാം 1 സ്പൂൺ വീതമാണ് എടുത്തേക്കുന്നത്. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഈ പൊടികളെല്ലാം ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്ത മസാലയൊക്കെ ഇപ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അടുപ്പ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് 1 സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. അടുത്ത് നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിരുന്ന പനീർ ക്യൂബ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പനീർ ക്യൂബ്സ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, അതുകൊണ്ട് ഇത് അവസാനം ആഡ് ചെയ്താൽ മതി. നമ്മളിത് ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ നേരത്തെ ഉള്ളിയും പച്ചക്കറിയൊക്കെ കൂടെ വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി തിളച്ച് വന്ന ശേഷം നമുക്കിതിലേക്ക് കസൂരിമേത്തി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കസൂരിമേത്തി നോർത്ത് ഇന്ത്യൻ ഡിഷസിലൊക്കെ ഇടുന്നതാണ്. ഇത് ചേർക്കുമ്പോൾ കറിക്കൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും. നിങ്ങൾക്ക് കസൂരിമേത്തി ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ആഡ് ചെയ്താലും മതി. ഈ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ടോപ്പിങ്ങിനായിട്ട് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1-2 സ്പൂണോളം ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ദാബ സ്റ്റൈലിലുള്ള അതേ ടേസ്റ്റിൽ നമ്മുടെ പനീർ മസാല റെഡി ആയി കഴിഞ്ഞു. ഇതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പനീർ മസാല നിങ്ങൾക്ക് ചൂടോടെ ചപ്പാത്തിയുടെ കൂടെ, റൊട്ടിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാം.
എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കൂ. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം.